ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റിലുള്ള ഫിഷ് മസാല ഫ്രൈ ആണ് റെഡിയാക്കുന്നത്. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. എപ്പോഴും നമ്മൾ ഒരേ രീതിയിലൊക്കെ മീൻ കറി ചെയ്യുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലാണിത് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഫിഷ് മസാല റെഡിയാക്കാനായിട്ട് ആവശ്യമായ ഇൻഗ്രീഡിയൻ്റ് എന്തെല്ലാമെന്ന് നോക്കാം. മീൻ 1/2 കിലോ, മുളകുപൊടി 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, വലിയ ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, ഉണക്കമുളക് അരച്ചത് 1 ടേബിൾ സ്പൂൺ, ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞത് 1/2 കപ്പ്, സവാള നീളത്തിലരിഞ്ഞത് 1 കപ്പ്, തക്കാളി വേവിച്ചരച്ചത് 1 കപ്പ്, വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, നാരങ്ങാനീര് 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് റെഡിയാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചൂരയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ദശക്കട്ടിയുള്ള മീനും എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ശേഷം ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മാറ്റി വെച്ച കുരുമുളക് പൊടിയിൽ നിന്നും 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നാരങ്ങാനീര് കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് മസാല പുരട്ടുന്ന പോലെ എല്ലാ വശത്തും മസാല ആവുന്ന രീതിയിൽ പുരട്ടിയെടുക്കുക. പുരട്ടുമ്പോൾ മീൻ ഉടയാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ മാറ്റി വെക്കുക. ഇപ്പോൾ ഒരു 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണേനെ വേണമെന്ന് ഒട്ടും നിർബന്ധമല്ല കേട്ടോ. സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻഡ് ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഓയിൽ ചൂടായ ശേഷം നമുക്ക് മീൻ വെച്ചു കൊടുക്കാം. ഇപ്പം മീനിൻ്റെ ഒരു വശം റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റേ വശം കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം രണ്ട് വശവും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള മീനും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്ക് മസാല റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് ഇതേ ഓയിലിലേക്ക് തന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നിറമൊന്നും മാറണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് സവാള കൂടി ചേർത്ത് കൊടുക്കുക. സവാള ഇതുപോലെ കുറച്ച് കനത്തിൽ വേണം കേട്ടോ അരിഞ്ഞെടുക്കാനായിട്ട്. പറ്റ സ്ലൈസായാലും ഇത് കുഴഞ്ഞു പോവും. കൂടുതൽ സമയമൊന്നും ഇങ്ങനെട്ട് വഴറ്റരുത്, ജസ്റ്റ് ഒന്ന് വഴന്നാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച തക്കാളി ഒഴിച്ചു കൊടുക്കാം. തക്കാളി ഞാൻ നല്ല പോലെ വേവിച്ച ശേഷം തൊലി കളഞ്ഞിട്ടാണ് കേട്ടോ അരച്ച് പേസ്റ്റ് ആക്കിയിട്ടുള്ളത്. ഇനി തക്കാളി നല്ല പോലെ തിളച്ച് വന്നതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം തിളവന്ന് തുടങ്ങുമ്പോൾ അതിലേക്ക് അരച്ചു വെച്ച ഉണക്കമുളക് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ മിക്സ് ആക്കിയ ശേഷം
ഇതൊന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം ഫ്രൈ ചെയ്ത മീൻ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീനിൻ്റെ എല്ലാ വശത്തും മസാല ആവുന്ന വിധത്തിൽ നല്ലപോലെ മിക്സ് ആക്കിയെടുക്കുക. മീൻ ഉടയാതെ ശ്രദ്ധിക്കണം. ഇപ്പം മീനിൻ്റെ എല്ലാ വശത്തും മസാല ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇത് മീനിൻ്റെ ഉൾവശത്തൊക്കെ മസാല പിടിച്ച് നല്ലപോലെ എണ്ണ തെളിഞ്ഞു വരണം. അതാണ് ഇതിൻ്റെ പാകം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യാം. അതിൽ ഓൾ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ വീണ്ടും വരുന്നതുവരെ ബൈ.